ഗുഡ് മോർണിംഗ് ഞാൻ സജിത കെ എൻ നിങ്ങളുടെ ക്ലാസ്സിലെ ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കാനായിട്ട് വരുന്നത് ഞാൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്ന പേപ്പർ അഡ്വാൻസ്ഡ് കോസ്റ്റ് എക്കൗണ്ടിങ് ആണ് സ്ട്രാറ്റജിക്ക് കോസ്റ്റ് എക്കൗണ്ടിങ് എന്നും പറയും ഇപ്പം അഡ്വാൻസ്ഡ് ഓർ സ്ട്രാറ്റജിക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് ഞാനും രഞ്ജിത് സാറും കൂടെ ഷെയർ ചെയ്തിട്ടാണ് ഈ ഒരു പേപ്പറ് നിങ്ങൾക്ക് എടുത്തു തരുന്നത് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിലെ അഞ്ച് മുഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിലെ ഫസ്റ്റ് മൊഡ്യൂള് ഓവർവ്യൂ ഓഫ് കോസ്റ്റ് എക്കൗണ്ടിങ് ആണ് അപ്പം അതിലെ നമ്മൾ കോസ്റ്റ് എക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് കോസ്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോസ്റ്റ് എക്കൗണ്ടിങ് എന്താണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണ് അതുപോലെ തന്നെ കോസ്റ്റ് എക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് ഒബ്ജക്റ്റീവ്സ് ലിമിറ്റേഷൻസ് അതുപോലെ തന്നെ കോസ്റ്റ് എക്കൗണ്ടിങ് സിസ്റ്റംസ് വരുന്നുണ്ട് അത് അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കോസ്റ്റ് എക്കൗണ്ടിങ്ങും മറ്റ് സബ്ജക്റ്റുകളുമായിട്ട് അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് പഠിക്കും അപ്പം അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓവർവ്യൂ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്ങില് പറയുന്നത് സെക്കൻഡ് മൊഡ്യൂള് നമുക്ക് പ്രെസ് പെർഫോമൻസ് മെഷർമെൻ്റ് ഇൻ കോസ്റ്റ് എക്കൗണ്ടിങ് ആണ് അപ്പോൾ അതിലെ നമ്മൾ കോസ്റ്റ് യൂണിറ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അബ്സോർപ്ഷൻ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോസ്റ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അതിലെ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് എന്താണ് ഫിക്സഡ് കോസ്റ്റ് എന്താണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്താണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് മൊഡ്യൂള് നിങ്ങൾ ഓൾറെഡി കുറേയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആദ്യത്തെ രണ്ട് മൊഡ്യൂളിൽ നിങ്ങൾക്ക് വരുന്നത് പിന്നെ തേർഡ് മൊഡ്യൂള് പ്രോസസ് കോസ്റ്റിംഗ് ആണ് അത് നിങ്ങൾ ബി ബികോമിനെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും കുറേ പ്രോസസ്സ് അക്കൗണ്ടിങ് എന്താന്നുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ചും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കും പിന്നെ എൻ ജി സാറ് നിങ്ങൾക്ക് പ്രോസസ് കോസ്റ്റിംഗ് ആണ് എടുത്തു തരുന്നത് പിന്നെ നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ടൂൾസ് ആണ് അതിലെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും അതുപോലെ മാർജിനൽ കോസ്റ്റിംഗ് ത്രൂ പുട്ട് കോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡിസിഷൻ മേക്കിംഗ് ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ പരിചയപ്പെടുന്നത് ഫിഫ്ത്ത് മൊഡ്യൂളിൽ നമുക്ക് എമേജിങ് കോസ്റ്റ് അപ്രോച്ചസ് ആണ് വരുന്നത് പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് എ ബി സി അനാലിസിസ് അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൈസിങ് ജെ ഐ ടി അങ്ങനെ കുറച്ച് റീസെൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് അപ്രോച്ചസ് കോസ്റ്റിങ് അപ്രോച്ചസിനെ കുറിച്ചിട്ട് നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂള് കാണുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റില് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ അതിലെ ആദ്യത്തെ രണ്ട് മുടികളും ലാസ്റ്റ് രണ്ട് മുടികളും ഞാനാണ് എടുക്കുന്നത് തേർഡ് മുടികൾ പ്രോസസ് കോസ്റ്റിംഗ് നിങ്ങൾക്ക് രഞ്ജി സാറും എടുത്ത് തരും ഈ ഒരു ക്ലാസ്സിലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ ഫോർ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ത്രൂ പുട്ട് എക്കൗണ്ടിങ് ആണ് അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളത് നമുക്കറിയാം മാനേജ്മെൻറ്റിൻ്റെ ഒരു ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിസിഷൻസ് എടുക്കുകയെന്നുള്ളത് അല്ലേ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരുന്നത് നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് നമ്മൾ ബെസ്റ്റ് വൺ ആയിട്ടുള്ള ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നു അതിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ മാനേജ്മെൻറ്റിനെ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്സുകൾ അവരെ സഹായിക്കുന്നുണ്ട് അപ്പം അതിലെ ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് ടൂളാണ് മാർജിനൽ കോസ്റ്റിങ് നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് എന്താന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായിട്ട് എന്താണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താന്നുള്ളത് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് മാർജിനൽ കോസ്റ്റിങ് കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ ഈ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒന്ന് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ ടു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ്റ്റിംഗ് ടെക്നിക്സ് വിച്ച് ഈസ് യൂസ്ഡ് ടു അസേട്ടൈൻ ദ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ദെൻ വാട്ട് ഈസ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ടെക്നീക്ക് ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ദെൻ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഇപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ആദ്യം നമുക്ക് എന്താണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്നുള്ളത് നോക്കാം അബ്സോർപ്ഷൻ കോസ്റ്റിങ് ഒരുപാട് പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് നമുക്ക് ട്രഡീഷണൽ കോസ്റ്റിംഗ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് ട്രഡീഷണൽ കോസ്റ്റിംഗ് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഫുൾ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയാറുണ്ട് ഓർ ടോട്ടൽ കോസ്റ്റ് മത്തേഡ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ട്രഡീഷണൽ കോസ്റ്റിംഗ് ഫുൾ കോസ്റ്റ് മെത്തേഡ് ഓർ ടോട്ടൽ കോസ്റ്റ് മത്തേഡ് അപ്പോൾ ആ പേരും തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അബ്സോർപ്ഷൻ ഓർ ടോട്ടൽ കോസ്റ്റ് മത്തേഡ് ഓർ ഫുൾ കോസ്റ്റ് മെത്തേഡ് അപ്പോൾ ആ പേരും തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലേ ഇപ്പം ഇവിടെ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ എല്ലാ കോസ്റ്റും ടോട്ടൽ കോസ്റ്റേ കൺസിഡർ ചെയ്തുകൊണ്ടാണ് അതായത് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടെ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഇതിനെ ഫുൾ കോസ്റ്റ് മെത്തേഡ് അഥവാ ടോട്ടൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ പറഞ്ഞു ഇത് കൺവെൻഷണൽ മെത്തേഡ് ഓഫ് സെർട്ടൈനിങ് ആണ് അപ്പോൾ ഈ ഒരു മെത്തേഡിലെ നമുക്ക് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഒരുമിച്ച് നമ്മൾ എടുക്കുന്നുണ്ട് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഡിറ്റെർമിൻ ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ ഫിക്സഡ് കോസ്റ്റിനും വേരിയബിൾ കോസ്റ്റിനും നമ്മൾ ഒരു യാതൊരു തരത്തിലുള്ള ഡിഫറൻസും നമ്മൾ ഇതിനെ കൊടുക്കുന്നില്ല നമ്മുടെ എല്ലാ മാനുഫാക്ചറിങ് കോസ്റ്റും അതായത് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റ് ആർ കൺസിഡേർഡ് ആസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ആർ യൂസ്ഡ് ടു ഡിറ്റർമിനിങ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ആൻഡ് ഇൻവെൻറ്ററി അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് എല്ലാ മാനുഫാക്ചറിങ് കോസ്റ്റുകളും നമ്മൾ എടു കൺസിഡർ ചെയ്യുന്നു അതുപോലെ തന്നെ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സിൻ്റെ കോസ്റ്റ് ഡിറ്റേമിൻ ചെയ്യുന്നതിനും ഇൻവെൻറ്ററി ഡിറ്റേർമിൻ ഇൻവെൻറ്ററിയുടെ കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററി ഡിറ്റേർമിൻ ചെയ്യുന്നതിനും നമ്മൾ ഏത് കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഏത് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഓൾ മാനുഫാക്ചറിങ് കോസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് അവിടെ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് എന്നോ വേരിയബിൾ കോസ്റ്റ് എന്നോ ഉള്ള ക്ലാസിഫിക്കേഷൻ വരുന്നില്ല എല്ലാ മാനുഫാക്ചറിങ് കോസ്റ്റും നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഡിറ്റെർമിൻ ചെയ്യുന്നതിനെ നമ്മൾ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും നമ്മൾ പരിഗണിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റും ഇൻവെൻറ്ററിയുടെ കോസ്റ്റും ഡിറ്റെർമിൻ ചെയ്യുന്നതിനും ഈ മാനുഫാക്ചർ ഓൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ദാറ്റ് ഈസ് ഫിക്സഡ് ഓർ വേരിയബിൾ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നു നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ കോമ്പോണൻറ്റ് എന്നുള്ളത് ഇപ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് നമ്മൾ പറഞ്ഞു വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കൺസിഡർ രണ്ടും എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു നമുക്ക് നോക്കാം എന്തൊക്കെ കോമ്പോണൻ്റ് ആണ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ വരുന്നത് അപ്പോൾ ഇവിടെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് സിസ്റ്റത്തിൽ പ്രോഡക്റ്റിനെ സൈൻ ചെയ്യുന്ന കീ കോസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസിഡർ ചെയ്യുന്നുണ്ട് ദെൻ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ് ഡയറക്റ്റ് എക്സ്പെൻസസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ദെൻ അതുപോലെ തന്നെ വേരിയബിൾ മാനുഫാക്ചറിങ് Overhead Variable Manufacturing Overhead Manufacturing Overhead Then Fixed Manufacturing Overhead അപ്പോൾ ഇത്രയാണ് നമുക്ക് കോമ്പോണൻറ്റ് ഓഫ് അബ്സോർബ്ഷൻ കോസ്റ്റിങ് വരുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസസ് വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർ ഹെഡ് ആൻഡ് ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ് നമുക്ക് നോക്കാം എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ നോക്കി അപ്പം അറിയാവുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ദോസ് മെറ്റീരിയൽ ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ എ ഫിനിഷ്ഡ് ഗുഡ്സ് അതിനെയാണ് നമ്മൾ എന്ത് പറയുക ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് അപ്പോൾ ഇപ്പോൾ റോ ഒക്കെ അല്ലേ നമുക്ക് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വരുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ദെൻ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ദ ഫാക്ടറി ലേബർ കോസ്റ്റ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് എ പ്രോഡക്റ്റ് ഒരു പ്രോഡക്റ്റ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫാക്ടറി ലേബർ കോസ്റ്റിനെയാണ് നമ്മൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എക്സ്പെൻസസ് റിലേറ്റഡ് ടു കൺസ്ട്രക്റ്റ് എ പ്രോഡക്റ്റ് അല്ലെ ഇപ്പോൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ചിലവുകൾ തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് വരുന്നത് വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർ ഹെഡാണ് വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് ദ കോസ്റ്റ് ടു ഓപ്പറേറ്റ് എ മാനുഫാക്ചറിങ് ഫെസിലിറ്റി വിച്ച് വേരി വിത്ത് പ്രോഡക്റ്റ് ഓർ വോള്യം ഓഫ് പ്രൊഡക്ഷൻ അപ്പോൾ വോള്യം ഓഫ് പ്രൊഡക്ഷൻ അതുപോലെ തന്നെ അല്ലെങ്കിൽ വോള്യം ഓഫ് ഔട്ട്പുട്ട് അതിനനുസരിച്ച് വ്യത്യാസം വരുന്ന അതേസമയം മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള എക്സ്പെൻസുകളെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളാണ് വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് എന്നപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസാണത് പക്ഷേ നമുക്ക് എന്താണ് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വരുന്ന എക്സ്പെൻസസുകളാണ് അത് പ്രൊഡക്ഷൻ്റെ വോള്യത്തിനനുസരിച്ച് അത് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ എമൗണ്ടില് വ്യത്യാസം ഉണ്ടാകുകയും ചെയ്യും അപ്പം അത്തരത്തിലുള്ള എക്സ്പെൻസുകൾ നമ്മൾ വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറയുന്നത് അപ്പം അതിനെ എക്സാമ്പിളാണ് സപ്ലൈസ് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഫോർ പ്രൊഡക്ഷൻ ഇക്യുപ്മെൻ്റ് ഇപ്പോൾ പ്രൊഡക്ഷൻ ഇക്യൂപ്മെൻറ്റ് ഇപ്പോൾ മെഷിനറീസ് അതുപോലെ തന്നെ പ്ലാന്റിൽ വരുന്ന ഒക്കെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി ആവശ്യമാണ് അതുപോലെ സപ്ലൈസുകൾ അതിൻ്റെ മറ്റ് മെറ്റീരിയൽസ് അതൊക്കെ ആവശ്യമാണ് അപ്പോൾ അതൊക്കെ എന്താണ് വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് ആണ് വരുക അപ്പോൾ പ്രോഡക്റ്റുമായി ഡയറക്ട്ലി റിലേറ്റഡല്ല എന്ന അതേ സമയം തന്നെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇതൊക്കെ ആവശ്യമായിട്ട് വരും ചെയ്യും അപ്പം ആ ഇൻഡയറക്ട് എക്സ്പെൻസിനെയാണ് നമ്മൾ വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് ആണ് ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ദ കോസ്റ്റ് ടു ഓപ്പറേറ്റ് എ മാനുഫാക്ചറിങ് ഫെസിലിറ്റി വിച്ച് ഡു നോട്ട് വാരി വിത്ത് പ്രൊട്ടക്ഷൻ ഓർ വോള്യം ഓഫ് ഔട്ട് പുട്ട് അപ്പം അതിനനുസരിച്ചിട്ടല്ലേ ഉൽപ്പാദനത്തിനനുസരിച്ച് എമൗണ്ടിലെ വ്യത്യാസം വരാത്ത മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കോസ്റ്റ് ഓർ ഇൻഡയറക്റ്റ് പ്രൊഡക്ഷനുമായിട്ട് പ്രൊഡക്റ്റുമായിട്ട് ഇൻഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള അത്തരം കോസ്റ്റുകളെയാണ് നമ്മൾ ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് അതിന് ആണ് റെൻ്റ് ആൻഡ് ഇൻഷുറൻസ് അല്ലേ ഇപ്പോൾ പ്ലാന്റ് ഫാക്ടറി ഇൻഷുർ ചെയ്യാറുണ്ട് അതിനകത്ത് വരുന്ന മെഷീനറീസും എക്യുപ്മെൻറ്സുകളും ഇൻഷുറ് ചെയ്യാറുണ്ട് ഇപ്പോൾ പ്ലാന്റ് ഒക്കെ റെൻറ്റിനുള്ളതാണെങ്കിൽ മെഷീനറീസൊക്കെ ലീസിനെടുത്തിട്ടുള്ളതൊക്കെയാണ് അതിന് ലീസ് റെൻറ്റ് കൊടുക്കണം അപ്പം നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയാലും പ്രൊഡക്ഷൻ നടത്തിയില്ലെങ്കിലും നമ്മൾ ഇതൊക്കെ അടക്കേണ്ടതായിട്ട് വരും അപ്പോൾ പ്രൊഡക്ഷൻ കൂടിയാലും പ്രൊഡക്ഷൻ കുറഞ്ഞാലും നമ്മൾ ആ സെയിം അളവിൽ തന്നെ അത് അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ അവിടെ പ്രൊഡക്ഷൻ കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ചിട്ട് ഈ എക്സ്പെൻസുകൾക്കൊന്നും അല്ലെങ്കിൽ ഈ ഒരു കോസ്റ്റിലെ വ്യത്യാസം ഉണ്ടാകുന്നില്ല അപ്പോൾ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന എന്നാൽ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് എമൗണ്ടിലെ വ്യത്യാസം വരാത്ത ഇൻഡയറക്റ്റ് കോസ്റ്റുകളേനെയാണ് നമ്മൾ ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വരുന്നതാണ് ഇത് അബ്സോർപ്ഷൻ കോസ്റ്റിങ് അപ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ് कॉस्ट ऑफ प्रडक्षवलू नमुक एंपया मटेरियल मेटीरियल कॉस्ट ऑफ इज इक्वल टू डयर मटेरियल को प्लस डैरक्ट लेबर कोस्ट प्लस डयरेक्ट एक्सपेंसेस Direct expenses plus variable manufacturing overhead, variable manufacturing overhead plus fixed manufacturing overhead. അപ്പോൾ എബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നോക്കിയാണോ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് പ്ലസ് വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർ ഹെഡ് പ്ലസ് ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ് ഇത്രയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ട്രീറ്റ്സ് ഓൾ മാനുഫാക്ചറിംഗ് കോസ്റ്റ് ആസ് പ്രോഡക്റ്റ് കോസ്റ്റ് റിഗാർഡ്ലെസ് ഓഫ് വെതർ ആർ വേരിയബിൾ ഓർ ഫിക്സഡ് അപ്പോൾ എല്ലാ മാനുഫാക്ചറിങ് കോസ്റ്റും നമ്മൾ പ്രോഡക്റ്റ് കോസ്റ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുക അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ അതിപ്പോൾ ഫിക്സഡ് ആണോ അല്ലെങ്കിൽ വേരിയബിൾ ആണോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല അപ്പോൾ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഉൾപ്പെടെ എല്ലാ മാനുഫാക്ചറിങ് കോസ്റ്റും പ്രോഡക്റ്റ് കോസ്റ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അക്കോഡിങ് ടു സി ഐ എം എ ലണ്ടൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഈസ് എ ടെക്നീക്ക്

കോസ്റ്റ് യൂണിറ്റ് അപ്പോൾ ഫിക്സഡ് കോസ്റ്റും അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റും ഇപ്പോൾ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കോസ്റ്റ് യൂണിറ്റിനെ അലോട്ട് ചെയ്ത് നൽകുന്ന അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ആ ഒരു കോസ്റ്റിംഗ് ടെക്നിക്കിനെയാണ് നമ്മൾ എബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ കോസ്റ്റ് യൂണിറ്റിനെ രണ്ടും അലോട്ട് ചെയ്യുന്നുണ്ട് ഫിക്സഡ് കോസ്റ്റും അലോട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ വേരിയബിൾ കോസ്റ്റും അലോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു കോസ്റ്റിംഗ് ടെക്നിക്കിനെയാണ് നമ്മൾ എബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താന്നുള്ളത് ക്ലിയർ എന്ന് വിചാരിക്കും ദെൻ നെക്സ്റ്റ് ഡേ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിങ് നോക്കാം ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ പറയുന്നത് ഒന്ന് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് സെക്കൻഡ് വൺ ഡയറക്റ്റ് കോസ്റ്റാർ അലോക്കേറ്റഡ് ദെൻ തേഡ് വൺ ഇൻഡയറക്റ്റ് കോസ്റ്റാർ അബ്സോർബ്ഡ് െൻ ഫോർത്ത് വൺ റിയൂട്ടബിൾ എബ്സോർബ്ഷൻ റേറ്റ് ദെൻ ലാസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ആർ നോട്ട് അബ്സോർബ്ഡ് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് എന്തായിരുന്നു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ് അല്ലേ നമ്മൾ എന്താണ് എബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലെ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതിനെ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് അപ്പോൾ കോസ്റ്റ് യൂണിറ്റിനെ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ നേരത്തെ കണ്ടതാണ് കോമ്പോണൻറ്റ് പറയുമ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബർ സോറി ഫാക് വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർ ഹെഡും അതുപോലെ തന്നെ ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർ ഹെഡാണ് അപ്പോൾ ഈ രണ്ട് എക്സ്പെൻസും കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ലെവൽ ഓഫ് ആക്ടി അതായത് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് നമ്മൾ ഡിറ്റർമീൻ ചെയ്യുന്നത് ദെൻ ഡയറക്റ്റ് കോസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ എന്താ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് വാരി വിത്ത് ലെവൽ ഓഫ് ആക്ടിവിറ്റി ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ലെവൽ ഓഫ് ആക്ടിവിറ്റീസിനനുസരിച്ച് കോസ്റ്റിലെ വ്യതിയാനം വരുന്ന കോസ്റ്റുകളേനെയാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കോസ്റ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ പ്രൊഡക്ഷൻ അപ്പം അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതീ ഈ ഒരു എബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫുൾ കോസ്റ്റ് മെത്തേഡ് ഫുൾ കോസ്റ്റ് മെത്തേഡ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് ബിക്കോസ് ഇറ്റ് കൺസിഡർ ഓൾ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് എ പ്രോഡക്റ്റ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാം ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് കൺസിഡർ ചെയ്യുന്നു ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റാർ അലോക്കേറ്റഡ് ഡയറക്റ്റ് കോസ്റ്റാർ അലോക്കേറ്റഡ് അല്ലേ അബ്സോർബ്ഷൻ കോസ്റ്റിങ്ങിലെ ഡയറക്റ്റ് കോസ്റ്റാർ ഡയറക്റ്റിലി അലോക്കേറ്റഡ് ടു ദ പ്രോഡക്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ നേരിട്ടിട്ട് പ്രോഡക്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നു അതായത് ഡയറക്റ്റ് കോസ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് മെറ്റീരിയലും ഒക്കെയാണ് അപ്പോൾ അത് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഡിറ്റെർമിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കോസ്റ്റ് നമ്മൾ നേരിട്ട് ഡയറക്റ്റായിട്ടത് അലോക്കേറ്റ് ചെയ്യുക ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രോഡക്റ്റ് എ A എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് അത് നമ്മൾ ഹൺഡ്രഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഹൺഡ്രഡ് യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൺഡ്രഡ് യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രോഡക്റ്റ് എ അതിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ട്വൻ്റി ഫൈവ് റുപ്പീസ് ആണെന്ന് വിചാരിക്കും ആ പെർ യൂ ഹൺഡ്രഡ് യൂണിറ്റ് ആണ് പെർ യൂണിറ്റ് ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നമുക്ക് വരുന്നത് അപ്പം രണ്ടായിരത്തി അഞ്ഞൂറാണ് മെറ്റീരിയൽ കോസ്റ്റ് ദെൻ ലേബർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു നമുക്കതിൻ്റെ ലേബർ കോസ്റ്റ് നമുക്ക് തേർട്ടി ഫൈവ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യൂണിറ്റ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണെന്ന് റെസ്യൂം ചെയ്യാം ഇപ്പോൾ ഹൺഡ്രഡ് യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന് വരുന്ന മെറ്റീരിയൽ കോസ്റ്റ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും ലേബർ കോസ്റ്റ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡുമാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എത്ര പറയും ഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു സിക്സ് തൗസൻഡ് എന്നാണ് നമ്മൾ പറയുക അപ്പോൾ അതാ പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ നേരിട്ടത് പ്രോഡക്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് യൂണിറ്റ് പർ യൂണിറ്റ് ഡയറക്റ്റ് ഡയറക്റ്റ് കോസ്റ്റ് നമുക്ക് പറയാം ഇത് വെച്ചിട്ട് അല്ലേ പർ യൂണിറ്റ് ഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം പർ യൂണിറ്റ് ഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം സിക്സ് തൗസൻഡ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റി റുപ്പീസ് ആണെന്ന് നമുക്ക് പറയാം അപ്പം അതാണ് ഫസ്റ്റിലെ അതാ പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റ് നേരിട്ട് പ്രോഡക്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നു അത് നമ്മൾ അത് എടുക്കുന്നു ദെൻ തേർഡ് ഫീച്ചറ് പറയുന്നത് ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ലേ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ അബ്സോർബ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ് അപ്പം അബ്സോർബ്ഷൻ കോസ്റ്റിങ്ങിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ അബ്സോർബ്ഡ് ദാറ്റ് മീൻസ് െഡ് ആർ ചാർജ് ടു ഡിഫറൻറ്റ് പ്രോഡക്റ്റ്സ് ബൈ യൂസിങ് ആൻഡ് എബ്സോർഷൻ റേറ്റ് ഇപ്പം ഇവിടെ ഓവർ ഹെഡ് കോസ് ഓവർ ഹെഡ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ നേരിട്ട് പ്രോഡക്റ്റിലേക്ക് അങ്ങോട്ട് അലോക്കേറ്റ് ചെയ്യലോ ചെയ്യുന്നത് പകരം എന്താണ് ചെയ്യുന്നത് ഇറ്റ് ചാർജ്ഡ് ടു ഡിഫറെൻ്റ് പ്രോഡക്റ്റ്സ് ബൈ യൂസിങ് ആൻഡ് എബ്സോർബ്ഷൻ റേറ്റ് ഇപ്പോൾ ഒരു എബ്സോർബ്ഷൻ റേറ്റിൽ നമ്മളത് പ്രോഡക്റ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഓവർ ഹെഡിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി റെൻറ്റ് ഇൻഷുറൻസ് എക്സെട്ര അതൊക്കെയാണെന്ന് നമുക്ക് അറിയാം അപ്പോൾ എബ്സോർബ്ഷൻ റേറ്റ് റേറ്റിലാണ് നമ്മളത് ഏത് ചാർജ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് കോസ്റ്റ് അഥവാ ഓവർ ഹെഡ് ചാർജ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ അബ്സോർബ്ഷൻ റേറ്റ് എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് കനോട്ട് ബി ഡയറക്റ്റ്ലി ട്രേസ്ഡ് ആൻഡ് അലോക്കേറ്റഡ് ടു എ പ്രോഡക്റ്റ് അത് നമുക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടായിരിക്കും ഒരുപാട് ബാച്ചുകൾ ഓരോ ഒരുപാട് യൂണിറ്റ്സുകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അതിലെ ഓരോ പെർട്ടിക്കുലർ യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വരുന്ന ഇലക്ട്രിസിറ്റി എത്രയാണ് അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് അടയ്ക്കുന്നത് ഇപ്പോൾ ഇലക്ട്രി ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നത് ഓരോ പ്രോഡക്റ്റിനും ഇത്രയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് നേര് ഡയറക്റ്റി നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എബ്സോർബ്ഷൻ റേറ്റിൽ നമ്മളത് അങ്ങോട്ട് കൊടുക്കും അബ്സോർബ്ഷൻ റേറ്റ് നമ്മൾ അങ്ങനെ നമ്മൾ അതെല്ലാറ്റിനും കൂടെ അങ്ങോട്ട് വീതിച്ച് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതാണ് ഇൻഡയറക്റ്റ് കോസ്റ്റേ അലോക്കേറ്റ് ചെയ്യൽ എൻ്റെ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ അബ്സോർബ്ഡ് അത് നമ്മൾ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത് കാരണം ഇതാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് കെ നോട്ട് ബി ഡയറക്റ്റ്ലി ട്രേസ്ഡ് ആൻഡ് അലോക്കേറ്റഡ് ടു എ പ്രോഡക്റ്റ് അല്ലേ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വരുന്ന ചിലവുകളാണ് ഇൻഡയറക്റ്റ് മറ്റ് അല്ലേ അതിന് വരുന്ന ചെ ചിലവുകളാണ് ഓവർ ഹെഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് അത് നമുക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാനോ പറ്റില്ല അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിനെ അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതൊരു അബ്സോർപ്ഷൻ റേറ്റിലെ ഒരു റീസണബിൾ റേറ്റിൽ അത് അതിലേക്ക് ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്യുക ദെൻ ഫോർത്ത് വൺ പറയുന്നത് സ്യൂട്ടബിൾ അബ്സോർപ്ഷൻ റേറ്റ് ആണ് അപ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഓർ ഓവർ ഹെഡ് അത് അബ്സോർബ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അതെങ്ങനെ ആയിരിക്കണം ബൈ യൂസിങ് എ സ്യൂട്ടബിൾ ഓർ ഫെയർ അബ്സോർപ്ഷൻ അത് എപ്പോഴും സ്യൂട്ടബിൾ ആയിരിക്കണം ഫെയർ റേറ്റിലായിരിക്കണം നമ്മൾ അബ്സോർബ് ചെയ്യേണ്ടത് അപ്പോൾ ആ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ബേസ്ഡ് ഓൺ മെഷീൻ അവർ അല്ലേ ഓർ ലേബർ അവർ ഓർ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് അപ്പം അങ്ങനെയൊക്കെ നമുക്കത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് മെഷീൻ അവറിൽ അല്ലേ ഇപ്പോൾ ഒരു മണിക്കൂർ പ്രവർത്തിക്കാൻ എത്ര വരും അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇപ്പോൾ ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഇത്ര രൂപ വെച്ചിട്ട് ഓവർഹെഡ് പോകാം അല്ലെങ്കിൽ നമുക്ക് ലേബർ അവറിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൊഴിലാളികൾ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര മണിക്കൂർ നമുക്ക് ഇത്ര രൂപ വെച്ചിട്ട് ഓവർ ഹെഡ് ചാർജ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ഫെയർ റേറ്റിലായിരിക്കണം അത് ചാർജ് ചെയ്യേണ്ടത് ദ റേറ്റ് മേ ബി ബേസ്ഡ് ഓൺ മെഷീൻ അവർ ലേബർ അവർ ഓർ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യും പ്രോഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് ടോട്ടൽ ഓവർ ഹെഡ് വരുന്നത് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ആണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് അസ്യൂം ചെയ്യാം നാൽപ്പതിനായിരം രൂപയാണ് നമുക്ക് ടോട്ടൽ ഓവർ ഹെഡ് വരുന്നത് നമ്മുടെ മെഷീൻ അവർ യൂസ്ഡ് നമ്മൾ നമ്മളിതിലെ മെഷീൻ അവർ യൂസ്ഡ് നമ്മുടെ എക്സ്പെക്റ്റഡ് അവർ ആണ് കേട്ടോ മെഷീൻ അവർ യൂസ്ഡ് നമ്മൾ ആകെ കൂടെ ഉപയോഗിച്ചിട്ടുള്ള മെഷീൻ അവേഴ്സ് എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് എന്ന് വിചാരിക്കുക പതിനായിരമാണ് നമ്മൾ ഇത് എക്സ്പെക്റ്റഡ് റേറ്റ് ആണ് കേട്ടോ മെഷീൻ അവർ യൂസ്ഡേ നമുക്ക് ടെൻ ആണ് നമ്മുടെ എക്സ്പെക്റ്റഡ് അവേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അബ്സോർപ്ഷൻ റേറ്റ് എത്ര നമുക്ക് പറയാം അതായത് ഫോർട്ടി തൗസൻഡ് ആണ് ടോട്ടൽ ഓവർ ഹെഡ് പതിനായിരം അവേഴ്സ് നമ്മൾ മെഷീൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫോർട്ടി തൗസൻഡ് ഡിവൈഡഡ് ബൈ ടെൻ തൗസൻഡ് അതായത് ഫോർ പെർ അവർ മണിക്കൂറിന് നാല് രൂപ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓവർ ഹെഡ് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ് ദെൻ ആ പ്രോഡക്റ്റെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് അയ്യായിരം മണിക്കൂർ നമുക്ക് ആവശ്യമായിട്ട് വന്നു അങ്ങനെയാണെങ്കിൽ ആ ഒരു ബാച്ചിനെ നമ്മൾ ചാർജ് ചെയ്യുന്നത് അയ്യായിരം അവർ ഒരു അവറിനെ നാല് രൂപ വെച്ചിട്ട് ട്വൻ്റി തൗസൻഡ് റുപ്പീസ് ആണ് ഓവർ ഹെഡ് വരിക അപ്പോൾ അതാണ് നമ്മൾ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള അബ്സോർബ്ഷൻ റേറ്റ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ആർ നോട്ട് അബ്സോർബ്ഡ് േ അടുത്ത ഫീച്ചേഴ്സ് എന്താ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ആർ നോട്ട് അബ്സോർബ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ഏതിൽ ഉൾക്കൊള്ളുന്നില്ല പ്രോഡക്റ്റ് കോസ്റ്റിലെ ഉൾപ്പെടുന്നില്ല അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളിക്കുന്നില്ല അപ്പോ ഇൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഓൺലി ദിവസം പ്രൊഡക്ഷൻ റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ ആർ അബ്സോർബഡ് അത അബ്സോർബ്ഷൻ കോസ്റ്റിങ്ങിലെ എല്ലാ ഓവർഹെഡുകളും എല്ലാ ഇൻഡയറക്ട് എക്സ്പെൻസും അവരെ പ്രൊഡക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നില്ല ഉൾക്കൊള്ളിക്കുന്നില്ല ഓൺലി ദ പ്രൊഡക്ഷൻ റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ ആർ അബ്സോർബഡ് ആ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ചിലവുകൾ മാത്രമേ ഏതിലേക്ക് ഉൾക്കൊള്ളിക്കുന്നുള്ളൂ ഇതിലേക്ക് ഉൾക്കൊള്ളിക്കുന്നുള്ളൂ അപ്പോൾ ശരിക്കും അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ്റെ ഭാഗമല്ല അതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റിലെ സെപ്പറേറ്റ് ആയിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം അഡ്മിനിസ്ട്രേഷ്ടീവ് കോസ്റ്റ് ഷോൺ ആസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചർ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം ഇത്രയാണോ നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് അബ്സോർബ്ഷൻ കോസ്റ്റിംഗ് വരുന്നു ഓ ഓൾ കോസ്റ്റ് അതായത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ദെൻ ഡയറക്റ്റ് എ കോസ്റ്റ് ആർ ഡയറക്റ്റ്ലി അലോക്കേറ്റഡ് ടു ദ പ്രോഡക്റ്റ് ദെൻ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ അബ്സോർബഡ് ഓവർ ഹെഡ് കോസ്റ്റ് ആർ അബ്സോർബ്ഡ് ദെൻ യൂസ് ദ സ്യൂട്ടബിൾ അബ്സോർപ്ഷൻ റേറ്റ് ദെൻ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ആർ നോട്ട് അബ്സോർബ് ദെൻ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ് ദൻ അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് ഡിഫിക്കൾട്ടി ഇൻ കമ്പാരിസൺ ആൻഡ് കൺട്രോൾ ഓഫ് കോസ്റ്റ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അത് കമ്പാരിസൺ നടത്തുന്നതിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലെ ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പുട്ട് അപ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിങ് ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത് ഈ ലെവൽ ഓഫ് ഔട്ട് പുട്ട് എന്ന് പറയുന്നത് വിച്ച് മേ വാരി ഫ്രം പീരീഡ്സ് ടു പീരീഡ് എല്ലാ കാലത്തും അത് ഒരുപോലെയല്ല വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറൻറ്റ് ലെവൽ ഓഫ് ഔട്ട് പുട്ട്സിനെ ഡിഫറെൻ്റ് യൂണിറ്റ് ആണ് നമുക്ക് ലഭിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് പെർ യൂണിറ്റിൽ നമ്മൾ ഫിക്സഡ് ഓവർ ഹെഡ് കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് തീരുമാനിക്കുമ്പോൾ ഫിക്സഡ് ഓവർ ഹെഡും കൂടെ നമ്മൾ നമ്മളതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും ഓരോ പ്രോഡക്റ്റിൻ്റെയും കാരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഔട്ട്പുട്ട് വോളിയം ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക നമ്മൾ നോർമലി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ അധികമായിട്ട് നമ്മൾ ഉത്പാദനം നടത്തുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നോർമലി അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യും യൂണിറ്റ് കോസ്റ്റേ നമുക്ക് റിഡ്യൂസ് ചെയ്യും കാരണം നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് പെർ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് കുറയും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉൽപ്പാദനത്തിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ എന്നുണ്ടായിരിക്കും ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും അതിൻ്റെ കാരണം ഈ ഫിക്സഡ് എക്സ്പെൻസസ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഫിക്സഡ് എക്സ്പെൻസസ് നമുക്കറിയാം ഒരു പ്രത്യേക പിരീഡ് വരെ അത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുക അപ്പോൾ ഇൻഷുറൻസ് നമ്മളിപ്പോൾ ഫിക്സഡ് എക്സ്പെൻസ് നമ്മൾ പറഞ്ഞതാണ് പ്രൊഡക്ഷൻ കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ എമൗണ്ട് ഓഫ് കോസ്റ്റിലെ വ്യത്യാസമില്ല അത് അത് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഉൽപ്പാദനം നടത്തുമ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് കുറവ് വരും കുറച്ചളവാണ് നമ്മൾ ഉൽപ്പാദനം കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് കൂടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും കോസ്റ്റ് കമ്പയർ ചെയ്യാനും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ് പിന്നെ ഒന്ന് പറയുന്നത് നോട്ട് എ ഹെൽപ്പ് ഫുൾ ഇൻ മാനേജീരിയൽ ഡിസിഷൻസ് ആണ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് അത്ര കണ്ട് അങ്ങോട്ട് സഹായിക്കില്ല കാരണം നമുക്കറിയാം ഒരുപാട് മാനേജീരിയൽ പ്രോബ്ലംസ് ആരെ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് മാനേജേഴ്സ് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രോഡക്റ്റ് മിക്സ് അതുപോലെ വെതർ ടു ബൈ ഓർ മാനുഫാക്ചർ ദെൻ വെതർ ടു എക് ആക്സെപ്റ്റ് ദ എക്സ്പോർട്ട് ഓർഡേഴ്സ് ഓർ സെലക്ഷൻ ഓഫ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് സെലക്ഷൻ ഓഫ് പ്രോഡക്റ്റ് വോള്യം ഓർ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് കെപ്പാസിറ്റി ദെൻ അങ്ങനെയുള്ള ഒരുപാട് മാനേജീരിയൽ പ്രോബ്ലംസ് അവർക്ക് ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് ദെൻ ഇതെല്ലാം തന്നെ നമുക്ക് വേരിയബിൾ കോസ്റ്റ് അനാലിസിസിലൂടെ മാത്രമേ അവർക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ഏത് പ്രൊവൈഡ് ചെയ്യുന്നില്ല അബ്സോർപ്ഷൻ കോസ്റ്റിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ദെൻ തേർഡ് വൺ പറയുന്നത് കോസ്റ്റ് വിഷിയേറ്റഡ് ബിക്കോസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ഇൻവെൻറ്ററി വാല്യുവേഷൻ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ എ പോർഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ക്യാരി ഫോർവേഡ് ടു ദ നെക്സ്റ്റ് പീരീഡ് എന്ത് ചെയ്യുന്നുണ്ട് ക്ലോസിങ് സ്റ്റോക്ക് അഥവാ ഇൻവെൻ്ററി നമ്മൾ വാല്യൂ ചെയ്യുന്നത് ഫുൾ കോസ്റ്റ് മെത്തേഡിൽ തന്നെയാണ് ഇൻവെൻറ്ററി വാല്യൂ ചെയ്യുന്നതിനും നമ്മൾ ഓൾ മാനുഫാക്ചറിങ് കോസ്റ്റ് അത് കൺസിഡർ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഒരു പോർഷൻ നെക്സ്റ്റ് പീരീഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട് കാരണം അതുകൊണ്ട് അത് അതുകൊണ്ട് തന്നെ മോർ എക്സ്പെൻസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ക്ലോസിങ് ഇൻവെൻറ്ററി ഇൻവെൻറ്ററിയിൽ നമുക്ക് മോർ എക്സ്പെൻസസ് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും അത് അതോടൊപ്പം തന്നെ ഇൻകം സ്റ്റേറ്റ്മെൻ്റിൽ എക്സ്പെൻസസ് കുറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലെ പ്രോഫിറ്റിൽ അതിൻ്റെ ആ ഒരു വേരിയേഷൻ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങ് യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം ഇതാണ് കോസ്റ്റ് വിഷ് വിഷിയേറ്റഡ് ബിക്കോസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ഇൻവെൻറ്ററി വാലുവേഷൻ ദൻ ഫോർത്ത് വൺ പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഷൻ ഈസ് നോട്ട് ജസ്റ്റിഫൈഡ് അതായത് പല എക്കൗണ്ടൻ്റുമാരും ആർഗ്യൂ ചെയ്യുന്നത് ദ ഫിക്സഡ് കോസ്റ്റ് വെദർ റിലേറ്റഡ് ടു മാനുഫാക്ചറിങ് ഓർ ടു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് അപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ അത് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡോ മാനുഫാക്ചറിങ് കോസ്റ്റോ എന്ത് തന്നെ ആയാലും ഫിക്സഡ് കോസ്റ്റ് ആർ

സ്പീരീഡ് കോസ്റ്റാണ് വിച്ച് പ്രൊഡ്യൂസ് നോ ഫ്യൂച്ചർ ബെനഫിറ്റ്സ് അത് യാതൊരു തരത്തിലുള്ള ഫ്യൂച്ചർ ബെനഫിറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല സോ ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അപ്പം അതുകൊണ്ട് തന്നെ അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കുറേ പേര് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻവെൻറ്ററി വാല്യുവേഷനിലെ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഇൻക്ലൂ അതിൻ്റെ ഒരു ഇൻക്ലൂഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഫിക്സഡ് കോസ്റ്റിൻ്റെ ഒരു പോർഷൻ വാല്യുവേ ഇൻവെൻറ്ററി വാല്യുവേഷനിൽ വരുന്നു എന്ന് പറഞ്ഞു അപ്പം അത് നമ്മൾ നെക്സ്റ്റ് പിരീഡിലേക്ക് നമ്മളത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതൊരിക്കലും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അത് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല അതുപോലെ തന്നെ പല അക്കൗണ്ടന്റുമാരും ആർഗ്യൂ ചെയ്യുന്നത് ഇതാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പിരീഡ് കോസ്റ്റാണ് അതിനെ പ്രോഡക്റ്റ് കോസ്റ്റ് അല്ലാതെ പിരീഡ് കോസ്റ്റ് ആണ് ദെൻ അത് നമുക്ക് ഫ്യൂച്ചർ ബെനഫിറ്റ്സ് ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് അതിൽ ഉൾപ്പെടുത്തേണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാം അത് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിലോ ഇൻവെൻറ്ററിയിലോ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല ദ നെക്സ്റ്റ് വൺ പറയുന്നത് അപ്പോർഷ്മെൻ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ആണ് അപ്പോർഷ്മെൻ്റ് ഓഫ് ഫിക്സഡ് ഓവർ ഹെഡ് കോസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടെക്നിക്കിനെ യൂസ് ചെയ്യുമ്പോൾ അബ്സോർപ്ഷൻ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് കോസ്റ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഈ ഓവർഹെഡ് ഹെഡ് കോസ്റ്റ് നമ്മൾ എങ്ങനെ അപ്പോർഷൻമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് വരുന്നത് നമ്മൾ പറഞ്ഞു ഓവർഹെഡ് കോസ്റ്റ് ആർ ആണ് ഫെയർ അബ്സോർബ്ഷൻ റേറ്റിൽ വേണം നമ്മളത് ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഒരു കറക്റ്റ് അപ്പോർഷ്മെൻ്റ് ഓഫ് ഓവർ ഹെഡ് കോസ്റ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് കോസ്റ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് പക്ഷേ ഇൻ പ്രാക്ടീസസ് മെനി ഓവർ ഹെഡ് കോസ്റ്റാർ അപ്പോർഷൻ ബൈ യൂസിങ് ആർബിട്രറി റേറ്റ് ഇപ്പം നമ്മൾ ഫയർ റേറ്റിലാണത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് റിയൽ ഇതിൽ നമുക്ക് പല ഓവർ ഹെഡ് കോസ്റ്റ്യും നമ്മൾ അപ്പോർഷ്മെൻ്റ് ചെയ്യുന്നത് ആർബിട്രറി റേഷ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ആർബിട്രറി മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ ഡിസ്ക്രിഷൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതാണ് അതിനെ പ്രത്യേകിച്ച് ഒരു ലോ നിയമം ഫിക്സ് ചെയ്തിട്ട് അങ്ങനെയല്ല നമ്മുടെ ഡിസ്ക്രിഷൻ അനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ബേസ്ഡ് ഓൺ ഓർ ഡിറ്റേർമിൻഡ് ബൈ ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് ഓർ കൺവീനിയൻസസ് റെദർ ദൻ റിയാലിറ്റി നമ്മൾ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് കൊണ്ട് ഒരു മെത്തേഡ് അതിനെ നമ്മൾ ആർബിട്രറി മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിലാണ് കോസ്റ്റ് അപ്പോർഷ്മെൻ്റ് നടത്തുന്നത് ഇപ്പോൾ ഓവർ ഹെഡ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ റിസൾട്ടിങ് കോസ്റ്റ് ഫിഗർ ദർ ഫോർ ആർ ഡൗട്ട്ഫുൾ അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു കോസ്റ്റ് ഫിഗർ റിസൾട്ടിങ് കോസ്റ്റ് ഫിഗർ ഡൗട്ട്ഫുൾ ആണ് ആൻഡ് ഇഫ് ഇൻക്ലൂഡഡ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ക്യാൻ മേക്ക് ദ പ്രോഡക്റ്റ് കോസ്റ്റ് ഇന്നാക്യുറേറ്റ് ആൻഡ് അൺറിലയബിൾ നമ്മൾ അത് വെച്ച് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റ് കോസ്റ്റ് ഇന്നാക്കുറേറ്റ് ആയിരിക്കും അൺറിലയബിൾ ആയിരിക്കും ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് നോട്ട് ഹെൽപ്പ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫ്ലെക്സിബിൾ പ്രോജക്റ്റ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏത് സഹായിക്കുന്നില്ല ഈ ഒരു അബ്സോർപ്ഷൻ കോസ്റ്റിങ് സഹായിക്കുന്നില്ല കാരണം എന്തുകൊണ്ടാണ് ഈ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിനെ തന്നെ നമ്മൾ വേരിയബിൾ ബഡ്ജറ്റെന്നും കൂടെ പറയാറുണ്ട് അപ്പോൾ വേരിയബിൾ ബഡ്ജറ്റ് ഓർ ഫ്ലെക്സിബിൾ ബഡ്ജറ്റാണ് അപ്പോൾ വേരിയബിൾ ബഡ്ജറ്റ് ഓർ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും വേർതിരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പക്ഷേ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ദെർ ഈസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് അല്ലേ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലെ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും തമ്മിലെ യാതൊരു ഡിഫറൻസും ഇല്ല ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രിപ്പയർ ഫ്ലക്സിബിൾ ബജറ്റ് വിത്തൗട്ട് മേക്കിംഗ് ദിസ് ഡിസ്റ്റിങ്ഷൻ അപ്പോൾ ഇത് രണ്ടും ഇത് ചെയ്യാതെ നമുക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല ഇപ്പം ഇത്രയാണോ നമുക്ക് ലിമിറ്റേഷൻസില് വരുന്നത് Then, first one, difficulty in comparison and control of cost. Then, not helpful in managerial decision making. Then, not helpful uh, for preparation of flexible budget. Then, cost vitiated because of fixed cost inclusion in inventory valuation. Then, fixed cost inclusion is not justified. ദെൻ അപ്പോർഷ്മെൻ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഓർ ഫിക്സഡ് ഓവർ ഹെഡ് ഇത്രയാണ് ലിമിറ്റേഷൻസില് പറയുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിലെ നമ്മൾ മൂന്ന് ടോപ്പിക്സ് അല്ലേ അത്രയും നമ്മളിതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താന്ന് നമ്മൾ പറഞ്ഞു അതോടൊപ്പം തന്നെ അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ടു ദെൻ നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും ലിമിറ്റേഷൻസ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റ്യൂങ് ആണ് പറഞ്ഞത് അടുത്തൊരു ക്ലാസ്സിലെ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്